ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അറിഞ്ഞ് അവർക്ക് വേണ്ടി റെസ്പോൺസിബിളായി വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കറെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യെസ്, ദി ആക്റ്റീവ് പൊളിറ്റീഷ്യൻ ജോണി നെല്ലൂർ. എന്റെ വീട്. ഇപ്പോൾ ഞാൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമയിലുള്ള കേരള ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഔഷധി എന്ന മരുന്നുൽപാദന കമ്പനിയുടെ ചെയർമാൻ കൂടിയാണ്. ഈ രണ്ട് സ്ഥാനങ്ങളാണ് ഔദ്യോഗികമായി ഞാൻ വഹിക്കുന്നത്. പിന്നീട് നിരവധി ട്രേഡ് യൂണിയനുകളുടെ നേതൃസ്ഥാനത്തുണ്ട്, മറ്റ് സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനത്തുണ്ട്. കൂത്താട്ടുകുളം രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയുടെ പ്രസിഡൻ്റാണ്. അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലും ഔഷധിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലുമാണ്. ധാരാളമായി പൊതുപ്രവർത്തന രംഗത്ത് നിരവധി ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സന്തോഷപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സാറിന്റെ മാതാപിതാക്കളെ പറ്റി സാർ ജീവിച്ച സാഹചര്യം എന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവും മാതാവും ഇപ്പം ജീവിച്ചിരിക്കില്ല. ഒരു സാധാരണ ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ 9 മക്കളായിരുന്നു. മാതാപിതാക്കളുടെ പേര്? പിതാവിൻ്റെ പേര് പാപ്പച്ചൻ എന്നാണ് ചാച്ചനെ അറിയപ്പെട്ടിരുന്നത്. വർക്കി എന്നാണ് ഔദ്യോഗിക പേര്. അമ്മച്ചിയുടെ പേര് ഏലിക്കുട്ടി, എലിസബത്ത് എന്നായിരുന്നു. ഏലിക്കുട്ടി എന്നാണ് നാട്ടുകാരൊക്കെ വിളിച്ചിരുന്നത്. ചാച്ചനും അമ്മച്ചിയുമാണ് സത്യത്തിൽ, പ്രത്യേകിച്ച് അമ്മച്ചി എൻ്റെ ജീവിതത്തിലെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അമ്മച്ചിയുടെ. ചാച്ചൻ്റെതും അതുപോലെ തന്നെ. ആ രണ്ടുപേരിൽ നിന്ന് കിട്ടിയ ഗുണഗണങ്ങളാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പകർത്തി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. 9 മക്കളാണ് ഞങ്ങൾ. 4 ആണുങ്ങളും 5 പെണ്ണുങ്ങളും, പെൺമക്കളും. രണ്ടാമത്തെ ആളാണ് ഞാൻ. ഞങ്ങൾ ആണുങ്ങൾ 4 പേരും മൂത്തവരാണ്. 4-ാമത്തെ ആണ്, ആണിനോടൊപ്പം ഒരു പെണ്ണുകൂടി ഉണ്ടായി, ട്വിൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും വിവാഹിതരാണ്. അതിനകത്ത് ഒരു പെങ്ങളുടെ, എൻ്റെ പെങ്ങന്മാരിൽ മൂത്തയാളുടെ ഭർത്താവ്, അതായത് എന്നെ പോലെ തന്നെ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഏതാണ്ട് 13 വർഷം മുമ്പ് ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരണപ്പെട്ടു പോയി. ബാക്കി എല്ലാവരും ഓരോ പ്രദേശങ്ങളിലായി കുടുംബസഹിതം ജീവിക്കുന്നു. സാറിൻ്റെ ഫാമിലിയിൽ നിന്ന് മറ്റാരെങ്കിലും പൊളിറ്റിക്സിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടോ? എൻ്റെ ഫാമിലിയിൽ സത്യത്തിൽ ഞാൻ ഈ പൊളിറ്റിക്സിലേക്ക് വരാനുണ്ടായ കാരണം, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ പിതൃ സഹോദരൻ നെല്ലൂർ മാത്യു, അടുക്കുന്ന നെല്ലൂർ മാത്യു, അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ആരക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ യുവതുർക്കികളിൽ പ്രമുഖ സ്ഥാനത്ത് നിന്നിരുന്ന ഒരാളാണ്. നല്ലൊരു പ്രാസംഗികനുമായിരുന്നു, അറിയപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രാസംഗികനും സംഘാടകനുമായിരുന്നു. അപ്പോൾ വിമോചന സമരകാലം എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ. എനിക്ക് അന്ന് കേവലം 6 വയസ്സ് ഒക്കെ ഉള്ളു, 6-7 വയസ്സേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇന്നും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട് സമരകാലഘട്ടം. സമരത്തിൻ്റെ മുൻപന്തിയിലെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ കുഞ്ഞിച്ചാച്ചൻ. കുഞ്ഞിച്ചാച്ചൻ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അവിടെ വീട്ടിൽ ആളുകൾ വരുന്നതും ഇവർ സമരം ചെയ്യാൻ പോകുന്നതും ഒക്കെ ഞാൻ ഇന്നും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുക. ബസ്സിൻ്റെ ടയർ കുത്തിക്കീറിയ സംഭവവും ബസ് തടഞ്ഞ സംഭവവും ഒക്കെ ഉണ്ടായി. അതിനുശേഷം ഞാൻ എപ്പോഴും ഓർക്കുന്നത് പോലീസുകാർ കൂട്ടത്തോടെ വീട്ടിലേക്ക് വരുന്ന രംഗമാണ്. ഈ പ്രതികൾ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ വിവരം അറിഞ്ഞ്, അവരായിട്ടും ഉണ്ടായിരുന്നില്ല അവിടെ. അത് കണ്ട് അങ്ങോട്ട് ധാരാളമായി പോലീസുകാർ വന്ന് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു, അവിടെ വീട് മുഴുവൻ അരിച്ചു പറക്കി പരിശോധിക്കുന്നു ഒക്കെയാണ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ വിദ്യാഭ്യാസവുമായിട്ട്, സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ട് അങ്ങ് മുന്നോട്ട് പോയി. 64-ലാണ് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജന്മമെടുക്കുന്നത്. 80-ലാണ് ഞാൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. നിർഭാഗ്യവശാൽ അന്ന് പരാജയപ്പെട്ടു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. മാണിസാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്സിലായിരുന്നു ഞാനന്ന്. അന്ന് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് മറുഭാഗത്ത്. അദ്ദേഹം അവരുടെ സ്ഥാനാർത്ഥി വി വി ജോസഫ്, അദ്ദേഹമാണ് എനിക്കെതിരെ മത്സരിച്ചത്.
കേവലം 2000-ലേറെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഞാൻ പരാജയപ്പെട്ടു. ഞാൻ വീണ്ടും അഭിഭാഷക വൃത്തിയുമായി പോയി, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പോയി. എനിക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നത്, തെരഞ്ഞെടുപ്പ് കാലയളവ് വന്നാൽ പിന്നെ കോടതി പോക്കില്ല. സജീവ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആള് എന്നുള്ള നിലയിൽ നിരവധി സന്ദർഭങ്ങളിൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും കോടതി ചിലപ്പോൾ പോകാൻ പറ്റില്ല, എങ്കിലും സമയം കണ്ടെത്തി കോടതിയിൽ പോകുവാനും അഭിഭാഷക വൃത്തി കാര്യമായി ശ്രദ്ധിക്കുവാനും എനിക്ക് സാധിച്ചതിൻ്റെ ഫലമായി 91-ലാണ് പിന്നീട് എനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നത്. 91-ൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് 400-ലേറെ, അന്ന് ഞാൻ സ്വന്തമായി പ്രാക്ടീസ് ആരംഭിച്ചു, 400-ലേറെ ഫയലുകൾ, ക്രിമിനൽ ഫയലുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അത് 400-ലേറെ കക്ഷികൾ. അപ്പോൾ എൻ്റെ അത്രമാത്രം മൂവാറ്റ കോടതിയിലെ ഗണ്യമായ കേസുകളുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകനായി അന്ന് എനിക്ക് മാറുവാൻ കഴിഞ്ഞു. 91-ൽ വിജയിച്ചു. 91-ൽ വിജയിച്ച് നിയമസഭയിൽ പോയി. പിന്നെ എനിക്ക് അഭിഭാഷക വൃത്തിക്ക് പോകാൻ സമയം കിട്ടിയില്ല. A family is but an earlier heaven എന്ന ജോർജ് ബെർണാർഡ് ഷോയുടെ വാക്കുകൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സും പരസ്പരം സഹകരിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. അങ്ങനെ ഒരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. ജോണി നെല്ലൂറിന്റെ കുടുംബം, ഞങ്ങളുടെ വീട്. ഇത് എൻ്റെ ഭാര്യ ചിന്നമ്മ എന്നാണ് പേര്, ചിന്നു എന്ന് ഞങ്ങൾ വിളിക്കുന്നു. എൻ്റെ മകള് സൗമ്യ, ഇത് മകളുടെ മകള് ജിയന്ന, ജിയന്നക്കുട്ടി, ഞങ്ങളുടെ ജിയന്ന മോള്. എൻ്റെ മകൻ സോണി. സോണി ഇപ്പോൾ MBA പൂർത്തീകരിച്ച്, മിനിയാന്ന് 2 ദിവസം മുമ്പാണ് MBA പൂർത്തീകരിച്ച് ഇവിടെ വന്നത്. മോളെ MSc ബയോടെക്നോളജി കഴിഞ്ഞ് ജോലി ഇരിക്കുമ്പോഴാണ് കല്യാണം നടന്നത്. അവള് കല്യാണം കഴിഞ്ഞ ശേഷം അവരുടെ ഏറ്റവും തെള്ളകത്തുള്ള മാതാ ഹോസ്പിറ്റലിലെ HR മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. കുഞ്ഞുണ്ടായതിനു ശേഷം ജോലിക്ക് പോകുന്നില്ല. മരുമകൻ അവിടെ ഹോസ്പിറ്റലിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, ജോലി ചെയ്യുകയാണ്. അവനൊന്നും വന്നിട്ടില്ല. ജലു സാറൊരു സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ആയതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആൻറ്റിക്കായിരിക്കുന്നത്, എങ്ങനെ നോക്കി നടത്തി? ഞാൻ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നോക്കി, അവരെ ദൈവവിശ്വാസത്തിലൊക്കെ പൂർണ്ണ അടിയുറച്ച വിശ്വാസത്തോടെ വളർത്തി. പഠന കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? സാറിനെ നോക്കാനും ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞു കാണത്തില്ലല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു? ഞാനും കുറെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, പിള്ളേരെ സ്കൂൾ തലത്തിലൊക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു, അവർ തന്നെ പഠിക്കുകയാണ്. സ്ട്രിക്റ്റൊന്നും ഇല്ല, നമുക്ക് നമ്മുടെ ഫ്രീഡം ഉണ്ട്, ഇഷ്ടം പോലെ പോകാം. സാറിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പോളിസീസ് വല്ലതും ഉണ്ടോ? നമ്മളെപ്പോഴും ഫോളോ ചെയ്യാൻ, ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെ വല്ലതും ഉണ്ടോ? അടുക്കും ചിട്ടയായിട്ടൊക്കെ വീട്ടിലുള്ള പോണെന്നുണ്ട്. അതെപ്പോഴെങ്കിലും ലംഘിച്ച വഴക്കുകളോ തർക്കങ്ങളോ അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ട്? വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, എങ്ങനെയാ സാറ് വീട്ടിലൊക്കെ? പപ്പ വളരെ ഫ്രണ്ട്ലിയാ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ തന്നെ പപ്പയുടെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ചെറുപ്പം മുതലേ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ ആദ്യം ഞാൻ പപ്പയുടെ അടുത്താണ് പറയാറ്, പപ്പയെ പ്ലീസ് പപ്പയെ പപ്പയെ എന്ന് പറഞ്ഞാൽ അതിനൊരു എന്തും സൊല്യൂഷൻ കണ്ടുപിടിക്കും. പിന്നെ എന്ത് പറയാനും അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ഇപ്പം പല ഫ്രണ്ട്സും പപ്പേനെ പേടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്, എനിക്കങ്ങനെ ഒരു പേടി ഇന്നേ വരെ
തോന്നിയിട്ടില്ല, എല്ലാം തുറന്ന് സംസാരിക്കാം. ഓക്കെ, പപ്പ സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിലെ ഡീമെറിറ്റ്സ് എല്ലാം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ല രീതിയിലുള്ളൊരു ഫ്രീഡം. എവിടെയാ പഠിച്ചതൊക്കെ? സിംഗപ്പൂർ ആയിരുന്നു. ഓക്കെ, സിംഗപ്പൂർ ആയതുകൊണ്ട് ജോണി നെല്ലൂരിന്റെ മകൻ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ വല്ല ക്രെഡിറ്റോ അങ്ങനെ ഇല്ല, അങ്ങനെയുള്ള ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല ഇല്ല, പറയാറില്ല. ഓക്കെ, ഇടപെട്ടെന്ന് പറയട്ടെ, ആ കാര്യത്തിൽ എന്റെ മക്കള് മറ്റുള്ള രാഷ്ട്രീയക്കാരുടെ മക്കളിൽ നിന്ന് വ്യത്യസ്തരാ. ഒരിക്കലും പപ്പയുടെ ആ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച് ആ പേര് ഉപയോഗിച്ച് അറിയപ്പെടണമെന്നോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് എന്തെങ്കിലും അനർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്ത കുട്ടികളാണ്. ഇപ്പൊ മോനെ സംബന്ധിച്ചാണെങ്കിൽ അവന് രാഷ്ട്രീയത്തിൽ വളരെ താല്പര്യമുണ്ട്, പക്ഷെ രാഷ്ട്രീയക്കാരനാകാൻ താല്പര്യമില്ല. അതാണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും, പഠിക്കും. കേരളത്തിൽ എത്ര നിയോജകമണ്ഡലമുണ്ട്, ആരൊക്കെയാണ് അവിടെ എം എൽ എമാര്, എം പിമാരൊക്കെയാണ്, ഏതൊക്കെ മണ്ഡലങ്ങളാണ്, കേന്ദ്രത്തിലെ മന്ത്രിമാരാണ്, കേരളത്തിലെ മന്ത്രിമാരാണ്, അങ്ങനെ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കും. പക്ഷെ രാഷ്ട്രീയക്കാരനാകാൻ താല്പര്യമില്ല. അതാണ് മോന്റെ ഒരു പ്രത്യേകത. രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ രാഷ്ട്രീയക്കാരനാകാൻ താല്പര്യമില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ? ഇല്ല, രാഷ്ട്രീയക്കാരനാകാൻ താല്പര്യമില്ലെന്നില്ല, താല്പര്യമുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തെ വരുമല്ലേ? എങ്ങനെ കാണുന്നു രാഷ്ട്രീയത്തെ, പപ്പയുടെ രാഷ്ട്രീയത്തെ ഒക്കെ എങ്ങനെ വീക്ഷിക്കുന്നു? എല്ലാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഞാനത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വീട്ടിലെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാ? കുടുംബ പ്രാർത്ഥന ഉണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകും, ഇടയ്ക്ക് ധ്യാനത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിന്റേതായ ഫലങ്ങളുണ്ട്. ചേച്ചിക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയത് ഒരു അടിയുറച്ച ദൈവവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഞായറാഴ്ചകളിലെ കുടുംബം ഒന്നിച്ച് പള്ളിയിൽ പോവും, കുടുംബ പ്രാർത്ഥനയുണ്ട്. പിന്നെ പപ്പയും ഞാനും കൂടെ മിക്കവാറും നോയമ്പിന്റെ സമയത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് നടന്ന് പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തൊക്കെ എനിക്കതൊരു ആ ഒരു അനുഭവമായിരുന്നു. അത് ഇപ്പൊ കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തിലാണേലും കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇതാണ് എന്റെ മൂല്യം എന്ന് പറയുന്നത്. ഒരു നല്ലൊരു കുടുംബ ജീവിതം നയിക്കാൻ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോ എന്നെ സംബന്ധിച്ച് ഞാന് ചെറുപ്പം മുതൽ പൊതുപ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. 1983 ഞാൻ വിവാഹിതനാകുന്നത്. ആ കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന എന്റെ പ്രവർത്തന ശൈലിയിൽ വലിയൊരു മാറ്റം ഉണ്ടായി. അതിനു മുമ്പൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് വീട്ടിലെത്തുക, നേരം വെളുത്ത് എഴുന്നേറ്റ ഉടനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോവുക, അതൊക്കെ ആയിരുന്നു എന്റെ പ്രവർത്തന ശൈലിയെങ്കിൽ പിന്നീട് അത് മാറി വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തണമെന്നും കുടുംബത്തോടൊപ്പം ചെലവഴിക്കണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. അതിനുശേഷം ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് അധികം താമസിയാതെ തന്നെ ഞങ്ങൾ വേറെ താമസിക്കാൻ പോകുന്നു. 1983 ഞങ്ങൾ കല്യാണം കഴിച്ചു, 1984 മോളുണ്ടായി, സൗമ്യുണ്ടായി. 1986 ഞങ്ങൾ മൂവാറ്റുപുഴയിലേക്ക്, ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രാമമാണ് പെരുമ്പല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമായിരുന്നു ഞങ്ങളുടെ തറവാട്ട് വീട്. അവിടെ നിന്ന് ഞങ്ങള് 1986 മൂവാറ്റുപുഴയിലെ കെ ടി ജേക്കബ് നഗർ എന്ന് പറയുന്ന ഒരു ഹൗസിംഗ് കോളനി ഉണ്ടായിരുന്നു, അതിലെ ഒരു വീട് എടുത്ത് അവിടെ താമസമാക്കി. ഒരു ചെറിയ വീടായിരുന്നു, രണ്ട് മുറിയും ഒരു അടുക്കളയും മാത്രമുള്ള ചെറിയൊരു വീട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായ അനഗ്രഹീതമായ ഒരു ഭവനമായിരുന്നു അത്. 3 പ്രാവശ്യം ഞാൻ MLA ആയിരുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ട്. സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. ഏറ്റവും കൂടുതൽ അന്ന് ഒരു വീട് പണിയണം, സൗകര്യമുള്ളൊരു വീടുണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പിന്നിൽ മക്കളുടെ വിദ്യാഭ്യാസം. ധാരാളം ആളുകൾ, ഞാനൊരു ജനപ്രതിനിധിയായി MLA മാറിയതോടുകൂടി വീട്ടിൽ വലിയൊരു ആൾക്കൂട്ടായിരുന്നു. എപ്പോ വന്നാലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ഒന്നും വ്യത്യാസമില്ലാതെ, ഞാൻ അങ്ങനെ ഒരു പ്രവർത്തകനായിരുന്നു. വരുന്നവർ ഏത് സമയത്ത് വന്നാലും അവർക്ക് സ്വാതന്ത്ര്യമായിരുന്നു. ടെലിഫോൺ ആണെങ്കിൽ ഞാൻ ഓഫ് ചെയ്യുന്ന സ്വഭാവമില്ല, എടുത്തു വയ്ക്കുന്ന സ്വഭാവമില്ല. അപ്പോൾ അങ്ങനെ ധാരാളമായി ആളുകൾ വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ കുട്ടികളുടെ പഠനത്തെയൊക്കെ സാരമായി ബാധിച്ചു. അവർക്കൊരു സൗകര്യമായിരുന്ന് പഠിക്കുവാനോ ഒരു കുടുംബാന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാനോ കഴിയാത്ത സാഹചര്യം. അങ്ങനെയാണ് ഒരു വീട് പണിയണം,
എന്നുള്ള ആഗ്രഹം ഉണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ ഈ താമസിക്കുന്ന വീട് 97 മുതൽ പണി ആരംഭിച്ചു. 2002 അഞ്ചു വർഷം കൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചത്. 2002 ഇങ്ങോട്ട് മാറിയത്. ഈ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഞങ്ങളുടെ അനുഭവത്തിലൊരു കാര്യം പറയട്ടെ. വലിയൊരു വീട്, സാമാന്യം വലിയൊരു വീട്, മനോഹരമായ വീട്, എല്ലാവരും ആകർഷിക്കുന്ന ഒരു വീട്. പക്ഷെ ഇവിടെ വന്ന് താമസമാക്കിയതിന് ശേഷം എൻ്റെ പടിപടിയായുള്ള മുന്നോട്ടുള്ള വളർച്ചയിൽ ഒരു മന്ദിപ്പുണ്ടായി. വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ 2 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 2 പരാജയപ്പെട്ടു. അവിടെ ഞാൻ 3 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 3 വിജയിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മകളുടെ കല്യാണം നടത്താൻ സാധിച്ചു ഇവിടെ വന്നതിന് ശേഷം. അത് റൊട്ടീനായി നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അവിടെ ആ ചെറിയ ഭവനത്തിൽ കഴിഞ്ഞിരുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന കുടുംബ ജീവിതം ഒരു സന്തോഷപ്രദമായി കൊണ്ടുപോകുവാൻ ഇവിടെ വന്നതിന് ശേഷം കഴിയുന്നില്ല. പല പല കാരണങ്ങൾ. ഒന്ന്, എൻ്റെ ജോലിഭാരം കൊണ്ട് ഞാൻ വൈകുന്നേരം വളരെ താമസിച്ചു വരുന്നു. വൈഫ് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടുന്നു. പലപ്പോഴും വേലക്കാരും ഉണ്ടാകില്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെയൊക്കെയുള്ള ഏകാന്തത ആണ് സഹധർമ്മിണിക്ക് നേരിടുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ഞാൻ ഈ ചെറുപ്പത്തിൽ കുട്ടികളുടെ കുഞ്ഞുനാളിൽ അവരെ കാര്യമായി നോക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിലും ഞാൻ വളരെ അഭിമാനത്തോടെ പറയട്ടെ, എൻ്റെ പൊതുജീവിത രാഷ്ട്രീയ ജീവിതത്തിനിടയിലും എനിക്ക് സമയമില്ലായിരുന്നിട്ട് കൂടി ആ കുട്ടികളുടെ പഠന കാര്യങ്ങളും അവരുടെ ജീവിത കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായി നോക്കി അവരെ നല്ല കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയെടുക്കുവാൻ എൻ്റെ ഭാര്യയ്ക്ക് സാധിച്ചു. തീർച്ചയായിട്ടും ഫാമിലിയിൽ നിന്നുള്ള ഒരു എൻകറേജ്മെന്റ്, ഇൻസ്പിറേഷൻസ് എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ വാക്കുകൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് ആ വാക്കുകളിൽ ഒരു പാളിച്ച ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന എന്റെ മക്കളും, പ്രത്യേകിച്ച് മകൻ. അവൻ ഫേസ്ബുക്കിലൊക്കെ കമന്റ്സ് വരുമ്പോൾ അത് എടുത്ത് നോക്കിയിട്ട് പപ്പ ഇന്ന ബുദ്ധിമുട്ട്, ഇന്ന ആൾക്കാരിതെ ഇന്ന രീതി പറയുന്നു, അത് പപ്പ ശരിയല്ല എന്ന് യാതൊരു ഭയമില്ലാതെ എന്നോട് പറയുന്ന സാറ് പറഞ്ഞു. ആദ്യം തന്നെ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസവും കാര്യങ്ങളും എല്ലാം. പിന്നീട് ഇവിടെ ഇങ്ങോട്ടൊരു വലിയ വീട്ടിലേക്ക് വന്നു. പലപ്പോഴും ഇപ്പം കണ്ടുവരുന്നത് ഒരു ചെറിയ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ആൾക്കാർ പഴയത് മറന്നു പോകുന്നൊരു സാഹചര്യമാണ്. എന്താണ് ആൻറ്റിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് വലിയ മാറ്റം സംഭവിച്ചു എന്ന് തോന്നുന്നില്ല. അന്ന് ജീവിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ. ഏത് തലത്തിലേക്ക് ഉയർന്നാലും അടിസ്ഥാനപരമായി മനുഷ്യൻ മാറരുത്. കാരണം അവൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, പടിപടിയായി വളർന്നു വന്ന ആ ഏണിപ്പടികൾ, ചവിട്ടിക്കയറിയ ഏണിപ്പടികൾ, അതൊന്നും വിസ്മരിച്ചുള്ള ഒരു പോക്ക് ശരിയല്ല. ഞാൻ ഏത് ഉന്നതമായ സ്ഥാനത്തെത്തിയാലും ഞാൻ പുറകോട്ട് നോക്കണം. ഞാൻ എതിലെ വന്നത്, എന്നെ ആരൊക്കെ സഹായിച്ചത്, അവരെ വിസ്മരിച്ചുകൊണ്ടും കടന്നു വന്ന വഴിത്താറുകൾ മറന്നുകൊണ്ടും ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ എനിക്ക് പരാജയം ഉണ്ടാകും, സംശയമുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്ന സന്ദേശം അതാണ്, എപ്പോഴും നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണം. ഇപ്പോൾ ഞാൻ രാവിലത്തെ മറ്റേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നു. ഒരു പ്രാദേശിക തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാനത്തിലൊക്കെ അറിയപ്പെടുന്നൊരു യുവജന നേതാവായി, വിദ്യാർത്ഥി നേതാവായി ഒക്കെ മാറിയ സമയത്ത് അത് ഉൾക്കൊള്ളാൻ നാട്ടിൻ പുറത്തെ സമ്പന്നരായ ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല, അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതേസമയം ഞാൻ പിന്നീട് MLA ആയി കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അന്ന് എന്നോട് പരിഹാസത്തോടെ, എന്നെ പരിഹാസത്തോടെ, പുച്ഛത്തോടെ കണ്ടിരുന്ന ആളുകൾക്ക് അവരുടെ പരിഹാസവും പുച്ഛമൊക്കെ മാറി. ആ സമയം എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ ഏത് തലത്തിലായിരുന്നാലും, പാവപ്പെട്ട സാഹചര്യത്തിലാണെങ്കിലും മെച്ചപ്പെട്ട സാഹചര്യത്തിലായാലും, നമ്മളോട് ആളുകൾ പെരുമാറുന്നത് ഒരേ വിധത്തിലായിരിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അല്ലാതെ എനിക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ അതിനനുസരിച്ച്, അത് ശരിയല്ല. എൻ്റെ കാഴ്ചപ്പാട് അത്, ഞാൻ അങ്ങനെ ആളുകളെ കാണുന്നത്, എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ അത് സമ്പന്നനാണോ പാവപ്പെട്ടവനാണോ എന്ന് ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. നാളെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരു ഒറ്റ കാര്യമുള്ളത്, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന അത്രയും കാലം സത്യസന്ധത കൈവിടാതെ മുന്നോട്ട് പോകുന്നു എൻ്റെ ആഗ്രഹം. അത് അത് അതെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഞാൻ മക്കളോട് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ മകനോടും മകളോടും ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, മക്കളെ, നമ്മൾ സത്യസന്ധത വിട്ട്, സത്യത്തിന് ഒരു വിജയം എല്ലാ കാലത്തും ഉണ്ടാകും. ആ സത്യം വിജയിക്കുമെന്നുള്ള ഒറ്റ ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട്, അതിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച്, മാതാപിതാക്കളെ ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകുന്നു. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവും മാതാവും, അവരുടെ എൻ്റെ ഭാര്യാപിതാവിൻ്റെ ഫോട്ടോ ഇപ്പുറത്ത് വരിപ്പുണ്ട്. ഞങ്ങളിവിടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഈ മുറിയിലെ ഒന്നിച്ചു കൂടും.
ഒന്നിച്ചു കൂടുമ്പോൾ ഈ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ സ്മരിക്കാതെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും ഒരു ദിവസവും ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ നേരിട്ടറിഞ്ഞൊരു വ്യക്തിയാണ് ജോണി നല്ലൂർ. ഇനി നമുക്ക് അദ്ദേഹത്തിന് എന്താണ് സമൂഹത്തിനോട് പറയാനുള്ളതെന്നും കേൾക്കാം. നമ്മുടെ വീട്. സർ, ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജനസേവനത്തിന് ഒരു മന്ത്രി പദം അനിവാര്യമാണ്. സത്യത്തിൽ അതൊരു ആലങ്കാരിക ഒരു സ്ഥാനമല്ലേ? ഒരിക്കലും ജനസേവനത്തിന് മന്ത്രിപദം ആവശ്യമില്ല, എം എൽ എ പദവും ആവശ്യമില്ല. ഒരു നല്ല പൊതുപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൊതുപ്രവർത്തനമാണെങ്കിൽ, സേവനമാണെങ്കിൽ, അതിന് മന്ത്രിപദമോ എം എൽ എ പദമോ ഒന്നും ആവശ്യമില്ല. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരുടെ വിഷയങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് പ്രവർത്തിക്കാം നല്ലതിപ്പോൾ. പക്ഷെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ മന്ത്രി എന്നുള്ള പരിവേഷത്തിൽ എല്ലാം മന്ത്രിയിലേക്ക് ഒഴുകിയെത്തുന്ന, അല്ലെങ്കിൽ എല്ലാ കണ്ണുകളും മന്ത്രിയിലേക്ക് തിരിയുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. നല്ലതാണ്, പക്ഷേ മന്ത്രിയും എം എൽ എയും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്നുള്ള വസ്തുത ജനങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. രണ്ടുപേരും ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ്, ജനങ്ങളുടെ പ്രതിനിധികളാണ്. അവർ എം എൽ എ ആയി, ഒരാൾ എം എൽ എ ആയി, ഒരാൾ മന്ത്രിയായി എന്നുള്ള വ്യത്യാസമല്ലാതെ അവർ തമ്മിൽ കാര്യമായ അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മന്ത്രി എന്നുള്ള ആലങ്കാരിക പദവി ലഭിച്ചു കഴിയുമ്പോൾ മന്ത്രി വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ചിന്ത ജനങ്ങൾക്കുള്ള, അത് ശരിയല്ല. ആ ഒരു വ്യത്യാസവും പാടില്ല. ഇവരൊക്കെ സമന്മാരാണ്, എല്ലാവരും ജനപ്രതിനിധികളാണ്. പിന്നെ എം എൽ എക്ക് ഇല്ലാത്ത അധികാരങ്ങൾ മന്ത്രിക്കുണ്ട്, എച്ചുകുട്ടി പവേഴ്സ്, അതാണ് മന്ത്രി എം എൽ എ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ ഒരു ഒരാൾ മന്ത്രിയാകുക എന്നൊക്കെ പറഞ്ഞാൽ പല ഘടകങ്ങളെ ആശ്രയിച്ച്, ചിലപ്പോ സീനിയോറിറ്റി നോക്കിയാകാം, ചിലപ്പോ സാമുദായിക പരിഗണന നോക്കിയാകാം, മറ്റേതെങ്കിലും പരിഗണന വെച്ചാകാം, അങ്ങനെയൊക്കെ ആകാം. വളരെ വർഷങ്ങൾ എം എൽ എ ആയിരിക്കുന്ന ആളുകളും ചിലപ്പോൾ മന്ത്രിയായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ചില ആളുകൾ വിജയിച്ചു വരുമ്പോഴേ എം എൽ എ ആയി വിജയിച്ചു വരുമ്പോഴേ തന്നെ മന്ത്രിയാണ്. ചില ആളുകൾ മന്ത്രിയായ ശേഷമാണ് നിയമസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു, അതിനുശേഷമാണ് നിയമസഭയിൽ പോലും വന്ന് നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. സർ, അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് നാളെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകളോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്, പൊതുപ്രവർത്തനം ഒരു സേവന മാർഗമായി കാണണം, സേവനമായി കാണണം. ലാളിത്യപരമായ പെരുമാറ്റം ഒരിക്കലും ഒരു തലക്കനത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ പാടില്ല. വിനയമാണ് അടിസ്ഥാന ഘടകമായി സ്വീകരിക്കേണ്ടത് പൊതുപ്രവർത്തകർ. ലാളിത്യ ജീവിതവും ലളിത ജീവിതവും ഒക്കെ അവർക്ക് അനിവാര്യമാണ്. ആളുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ: സത്യസന്ധത, ലളിത ജീവിതം, ലാളിത്യം, വിനയം, പിന്നെ നല്ല പെരുമാറ്റം. ഇതൊക്കെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല പൊതുപ്രവർത്തകനാണ് കഴിയൂ. കർക്കശക്കാരായ പൊതുപ്രവർത്തകരുണ്ട്, അവരുടെ ചില ഗുണഗണങ്ങൾ കൊണ്ട് അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടും. പക്ഷെ പലപ്പോഴും അവരുടെ കർക്കശ രീതിയിലുള്ള സ്വഭാവ പ്രവർത്തന ശൈലി ജനങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്. പലപ്പോഴും നമുക്ക് നേരിട്ട് അനുഭവത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സർ, സാറിന്റെ ജീവിതത്തിലേക്ക് സർ തിരിഞ്ഞു നോക്കുമ്പോൾ സർ പഠിച്ച പാഠം എന്താണ്? എൻ്റെ ഈ 44 വർഷത്തെ പൊതു പ്രവർത്തന ജീവിതം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം,
സത്യസന്ധമായി പവർ വിഷനുമായി ഞാനിത് പങ്കുവയ്ക്കുക. ആത്മാർത്ഥത, എന്നെ പോലുള്ള ആളുകൾക്ക് അതാ ഞങ്ങളുടെ കൈമുതല്, എന്റെ കൈമുതൽ ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും വലിയ വില കൽപ്പിക്കുന്ന ഒരു മേഖലയല്ല രാഷ്ട്രീയ രംഗം. അതുണ്ടാകാൻ പാടില്ല. സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും വില കൽപ്പിക്കുന്ന ഒരു സമൂഹമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖലയായി രാഷ്ട്രീയ മേഖലയും പൊതുപ്രവർത്തനമേഖലയും മാറണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാനിത് പറയുന്ന നിരവധി അനുഭവങ്ങളിലൂടെയാണ്. അതൊന്നും വളരെ പെട്ടെന്ന് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനും കഴിയില്ല. വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇന്നും വേദനിക്കുന്ന, മനസ്സ് വേദനിക്കുന്ന നിരവധി അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. വളരെ ആത്മാർത്ഥമായി ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അത് ആത്മാർത്ഥത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അത് അംഗീകരിക്കുവാൻ മറുഭാഗത്തുള്ളവർ തയ്യാറാകാൻ, 100% സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും സംശയത്തിന്റെ നിഴലിലാകുന്നു. വാചാ മനസ്സാ കർമ്മണ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളിൽ നമ്മൾ ക്രൂശിക്കപ്പെടുന്നു. അത് മറ്റൊന്നുകൊണ്ടല്ല, ഈ രംഗത്ത് സ്വഭാവശുദ്ധിയില്ലാതെ പ്രവർത്തിച്ച ചില നേതാക്കളുടെയും ചില രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ പ്രവർത്തന ശൈലിയിൽ നിന്നാണ് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായത്. അത് മാറ്റിയെടുക്കേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സത്യസന്ധതയ്ക്കും ഇതുപോലുള്ള ഞാൻ പറഞ്ഞതുപോലുള്ള ആത്മാർത്ഥതയ്ക്കും വില കൽപ്പിക്കുന്ന ഒരു സമൂഹമായി രാഷ്ട്രീയ രംഗം മാറണം. സാർ, ഇത്രയും നേരം സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. പവർ വിഷന്റെയും എന്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഒരു വാക്ക്, പവർ വിഷൻ എന്ന് പറയുന്ന ഈ ചാനൽ, ഞാൻ ഈ പവർ വിഷനെ ആദ്യമായി പരിചയപ്പെടുന്നത് ഒരു ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന ബൈബിൾ വാചകങ്ങളുമൊക്കെ പ്രഘോഷിക്കുന്ന, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമമായിട്ട്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയെന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമം കൂടിയായി പവർ വിഷൻ മാറുന്നു എന്ന് പല സന്ദർഭങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് പവർ വിഷനിൽ ഇതിനു മുമ്പും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെയർമാനായിരിക്കുന്ന ഔഷധിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നെ ഇന്റർവ്യൂ ചെയ്തൊരു സന്ദർഭം, ആ ഇന്റർവ്യൂ കണ്ട് പല ആളുകളും എന്നെ വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ എനിക്ക് പവർ വിഷനോടുള്ള എൻ്റെ ആദരവ് വർദ്ധിക്കുകയും, അതിലൊക്കെ ഉപരിയായി പവർ വിഷന്റെ പ്രവർത്തകരോട് എനിക്ക് എല്ലാവിധ നന്ദിയുമുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവശക്തനായ ദൈവം സഹായം വിജയം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകമായി മോൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ എപ്പിസോഡിലൂടെ ഒരു പൊളിറ്റീഷ്യന്റെ ജീവിത ശൈലികൾ കൂടുതലായി നിങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു കുടുംബവും അവരുടെ വിശേഷങ്ങളുമായി എത്തും വരെ ഗുഡ് ബൈ.